കോവിഡ് കാലഘട്ടത്തില് കോവിഡിന്റെ അതിജീവനത്തിന് സോപ്പിനങ്ങൾക്കുള്ള പ്രാധാന്യവും ഗൗരവവും നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡിന്റെ വൈറസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് സോപ്പ് എന്ന് പറയുന്നത്. അത് കുളിസോപ്പായാലും അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് ഉൽപ്പന്നങ്ങളായാലും എല്ലാത്തിന്റെയും പ്രാധാന്യവും ഉപയോഗവും ഗൗരവവും ഒന്നു തന്നെയാണ്. കൈകഴുകൽ എന്നുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് ലിക്വിഡ് സോപ്പ് ഐറ്റങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മള് കോവിഡ് അതിജീവനത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നമ്മുടെ വീട്ടിനകത്തുള്ള അതുപോലെ തന്നെ തറയിലുള്ള വീട്ടുപകരണങ്ങളിലുള്ള കോവിഡിന്റെ വൈറസുകളെ നശിപ്പിക്കുന്നതിനുള്ള അതിപ്രധാനമായിട്ടുള്ള ലോഷൻ നിർമ്മാണത്തെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഉപയോഗത്തെ കുറിച്ചും നമ്മൾ ക്ലാസ് എടുത്തതാണ്. പഴയ ഗാന്ധിദാസിന്റെ അധ്യാപകർക്കും അതുപോലെ തന്നെ സ്വദേശിയുടെ പ്രവർത്തകർക്കും ലോഷന്റെ ഉപയോഗവും നിർമ്മാണവും സുപരിചിതവുമാണ്. നിർഭാഗ്യവശാൽ നമ്മള് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലോഷൻ നിർമ്മാണത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലോഷന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണപ്പെടുന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലോഷൻ ഒരു സോപ്പ് ഉൽപ്പന്നമായിട്ട് ആൾക്കാർ കാണുന്നില്ലാത്തത് തന്നെയാണ്. അണുനശീകരണത്തിലുള്ള സാധനം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എല്ലാവരും ലോഷനെ കാണുന്നത്. എന്നാൽ നമ്മൾ ധരിക്കുന്നതിനപ്പുറമായിട്ട് ലോഷന് പ്രധാനമായിട്ട് രണ്ട് ഉപയോഗങ്ങളുണ്ട്. അതിലൊന്ന് അണുനശീകരണമാണ്, രണ്ടാമത്തേത് അഴുക്കില്ലാതാക്കുന്ന പ്രവർത്തനമാണ്. അഴുക്കില്ലാതാക്കുന്ന പ്രവർത്തനത്തിന് ഏത് രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയാലും അതിന് സോപ്പ് അനിവാര്യമായ ഘടകമാണ്. സോപ്പില്ലാതെ നമുക്ക് അഴുക്കില്ലാതാക്കാൻ പറ്റില്ല. ലോഷന്റെ അകത്ത് ഈ രണ്ട് സാധനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് അണുനശീകരണത്തിലുള്ള അണുനാശിനിയും രണ്ട് അഴുക്കില്ലാതാക്കുന്നതിനുള്ള സോപ്പും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിനുള്ളിലെ തറയിലുള്ള അണുക്കളെ, വൈറസുകളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ലോഷന്റെ ഉപയോഗത്തിൽ കൂടി മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ ലോഷന്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആരും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലോഷന്റെ ഉപയോഗത്തിനുണ്ട്. നമുക്ക് കൈ കഴുകുന്നതിൽ കൂടി നമ്മുടെ കൈകളിലുള്ള അണുക്കളെ ഇല്ലാതാക്കാം. പക്ഷെ നമ്മുടെ തറയിലുള്ള, നമ്മുടെ വീട്ടുപകരണങ്ങൾ, നമ്മുടെ കസേരയില്, നമ്മുടെ മേശയില്, അതുപോലെയുള്ള പ്രതലങ്ങളിലുള്ള കോവിഡിന്റെ വൈറസിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അത് ലോഷന്റെ ഉപയോഗത്തിൽ കൂടി മാത്രമേ സാധിക്കൂ. അപ്പൊ ലോഷന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ലോഷന്റെ ഉപയോഗക്രമവും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ പോകുന്നില്ല. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മുടെ ചെലവുകൾ ഏകദേശം മൂന്നിലൊന്നായിട്ട് കുറയുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ വളരെ വില കൂടുതലാണ്. ആ വളരെ വില കൂടുതലുള്ള സാധനം, അതിനേക്കാൾ ഗുണനിലവാരമുള്ള സാധനം നമുക്ക് നമ്മുടെ വീടുകളിൽ നിർമ്മിക്കാൻ സാധിക്കുമ്പോൾ ഏകദേശം നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് മൂന്നിലൊന്ന് ആയിട്ട് അതിന് ചെലവ് ചുരുക്കാൻ സാധിക്കുകയാണ്. അപ്പോ ഒരു വശത്ത് നമ്മുടെ ചെലവ് വളരെ കുറയുന്നു എന്ന് മാത്രമല്ല, മറുവശത്ത് ഗുണനിലവാരത്തിൽ മെച്ചപ്പെട്ട സാധനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വീടുകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ മാറ്റം. ഗുണനിലവാരത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾക്ക്, നമ്മുടെ ചർമ്മത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഹാനികരമായിട്ടുള്ള അവസ്ഥ,
ഞാൻ ഉദാഹരണത്തെ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആക്കാൻ ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. നമ്മളെ പാത്രം കഴുകുന്നതിന് നമ്മളെ ലിക്വിഡ് സോപ്പ് ഡിഷ് വാഷ് ആണ് ഇപ്പോ വളരെ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോ അല്പം കൂടുതൽ സമയം നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിച്ച് നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോ നമ്മുടെ കൈനഖത്തിന്റെ സൈഡിലുള്ള തൊലിയിൽ നീറ്റൽ അനുഭവപ്പെടും. അങ്ങനെ നീറ്റൽ അനുഭവപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൈകൾക്ക് നമ്മുടെ ചർമ്മത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അളവിലുള്ള കെമിക്കൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതെല്ലായ്പ്പോഴും നമ്മുടെ ചർമ്മത്തിന് ഹാനികരമാണ്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആളുകളിൽ ഒത്തിരി പേർക്ക് കുഴിനഖം എന്നുള്ള അസുഖം ഉണ്ടാകുന്നത്. കൃഷിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ലാത്ത ആൾക്കാർക്കും കുഴിനഖം എന്ന അസുഖം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവരുപയോഗിക്കുന്ന സോപ്പ് ഇനങ്ങളിൽ കൂടി ലിക്വിഡ് സോപ്പ് ഐറ്റങ്ങളുടെ ഉപയോഗത്തിൽ കൂടിയാണ്. ഇതേ പ്രശ്നം തന്നെ നമ്മൾ തുണി കഴുകുന്ന ഡിറ്റർജന്റിൽ ഉപയോഗിക്കുമ്പോൾ ഇതേ പ്രശ്നം തന്നെ വളരെ രൂക്ഷമായിട്ട് ഉണ്ടാകാറുണ്ട്. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലിന്റെ അളവ് കൂടുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈനഖത്തോട് ചേർന്നുള്ള നമ്മുടെ തൊലിയിൽ നീറ്റൽ അനുഭവപ്പെടുന്നതിൽ കൂടിയാണ്. അങ്ങനെ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് നമുക്ക് ഹാനികരമാണ്. അത് നമ്മുടെ ചർമ്മത്തെ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അളവിലുള്ള കെമിക്കൽ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് തീരെ സുരക്ഷിതവുമല്ല. ഇന്ന് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ആ സാധനങ്ങൾക്ക് പകരം നമ്മുടെ ചർമ്മത്തിന് വളരെ യോജിക്കുന്ന രീതിയിലുള്ള ചർമ്മത്തിന് യാതൊരു കുഴപ്പവും പറ്റുന്നില്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഗുണനിലവാരത്തിന്റെ കാര്യത്തില് അതുപോലെ തന്നെ സൈഡ് എഫക്റ്റിന്റെ കാര്യത്തില് വിലയുടെ കാര്യത്തില് ഈ മൂന്ന് കാര്യത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ നേട്ടമാണ് നമ്മുടെ വീടുകളിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവ ഉണ്ടാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു അവസ്ഥ. ആ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യമേ ഒന്ന് കൊണ്ടുവരുന്നു. രണ്ടാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇന്നിപ്പോ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മള് വളരെ കൂടുതൽ നമ്മുടെ മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്കല്ലാതെ നമ്മളെ നെറ്റിൽ കൂടിയുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് വളരെ കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നതായിട്ട് കാണുന്നു. ആശ്രയിക്കുന്നത് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ലഭിക്കേണ്ട പണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കൈകളിൽ കൂടി കറങ്ങി നടക്കേണ്ട പണം ആ പണം നമ്മുടെ നാട്ടിൽ നിന്ന് വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മൂലധനത്തിന്റെ നമ്മുടെ റിസോഴ്സസിന്റെ നമ്മൾ അറിയാതെയുള്ള ഒളിച്ചുപോക്കാണ്. ആ ഒളിച്ചുപോക്ക് നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ക്ലോത്ത് വാഷ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അതുപോലും നമ്മള് ഇതുപോലെയുള്ള ഏജൻസികളിലേക്ക് ഓർഡർ നെറ്റിൽ കൂടി ഓർഡർ കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുത്തുന്ന എളുപ്പമാർഗത്തിലേക്ക് നമ്മൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന വിലയെ ഒരല്പ വിലയിൽ വ്യത്യാസം ഉണ്ടാകാം. ആ വിലയുടെ വ്യത്യാസം തന്നെ ഒരു വലിയ തട്ടിപ്പാണ്. എല്ലാ സാധനത്തിന്റെ ഇപ്പൊ 10,000 രൂപ നിങ്ങൾ നെറ്റിൽ കൂടി ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും സാധനത്തിന്റെ റീറ്റെയിൽ വില 10,000 രൂപ എന്ന് കൊടുത്തിരിക്കുന്നു. നമുക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ അടയ്ക്കേണ്ട തുക ചിലപ്പോൾ 2,000 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിഭയങ്കരമായ ലാഭമാണ്. ഈ ലാഭമെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് MRP എന്ന് കൊടുത്തിരിക്കുന്ന വില ഒരു മറ്റീരിയൽ വിലയാണ്. യഥാർത്ഥത്തിൽ സാധനങ്ങൾക്ക് ആ വിലയില്ല. ഏകദേശം ഒരു 1,500 രൂപ മുതൽ 2,000 രൂപ വരെ റൗണ്ടുള്ള സാധനത്തിലാണ് 10,000 രൂപ വിലയെന്ന് MRP കൊടുത്തുകൊണ്ട് ഞങ്ങളിൽ കൂടി മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രത്യേകമായ ഓഫറിൽ കൂടി ഇത്രയും വില കുറയ്ക്കുന്നു എന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഓർഡർ കൊടുത്തു പോകും. അത്തരത്തിലുള്ള ഒരു വലിയൊരു വഞ്ചന ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നു. സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച
അത്രയും പണം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സ്ഥാപനത്തിലേക്ക് നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തപ്പെടുകയാണ്. അത് നമ്മുടെ നാട്ടിലേക്ക് പണം കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നും ഞാൻ നിങ്ങളെ ഒന്ന് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, കാരണം ഇന്ന് നമുക്ക് ഒത്തിരി സാധനങ്ങളുടെ പരിശീലന കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പരിശീലനത്തിലേക്ക് കടക്കുന്നത് ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷ് ഇന്ന് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിക്വിഡ് സോപ്പ് ഐറ്റമാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വാഷ് ബേസിനിൽ നമ്മള് കുളി സോപ്പ് ആയിരുന്നു വെച്ചിരുന്നത് കൈ കഴുകുന്നതിന് വേണ്ടി. ഇന്നിപ്പോ ആ കുളി സോപ്പിന്റെ സാധനം മിക്കവാറും വീടുകളിലെല്ലാം ഹാൻഡ് വാഷ് ആയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഉപയോഗിക്കുന്നതിനുള്ള എളുപ്പം പ്രമാണിച്ചാണ്. ഹാൻഡ് വാഷ് ആണെങ്കിൽ നമ്മൾ ആ പ്രസിംഗ് ക്യാപ്പിൽ ഒന്ന് ഞെക്കിയാൽ കയ്യിലേക്ക് രണ്ട് തുള്ളി വരും. അപ്പൊ ഉപയോഗിക്കുന്നതിന് വളരെ എളുപ്പമാണ്. മറ്റേതാണ് കുളി സോപ്പ് ആണെങ്കിൽ സോപ്പ് എടുത്ത് നമ്മൾ കയ്യിലിടണം. അപ്പൊ ആ ഉപയോഗത്തിലുള്ള എളുപ്പം നമ്മളെ ഹാൻഡ് വാഷിലേക്ക് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവരും ഇപ്പൊ ഉപയോഗിക്കുന്നത് കൈ കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഹാൻഡ് വാഷ് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിലയിൽ വളരെ വലിയൊരു കുറവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് അതിന്റെ ഗുണനിലവാരത്തിലുള്ള വ്യത്യാസമാണ്. ഗുണനിലവാരത്തിലുള്ള വ്യത്യാസം ഹാൻഡ് വാഷ് പ്രത്യേകിച്ച് അതിനകത്ത് ഗുണനിലവാരത്തിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ കൈകൾക്ക് ചിലപ്പോൾ ചിലര് മുഖം കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ മുഖം കൂടി കഴുകുന്ന സാഹചര്യത്തിൽ ഹാൻഡ് വാഷിന്റെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാൻഡ് വാഷ് യാതൊരു കാരണവശാലും കെമിക്കലിന്റെ അളവ് കൂടുതലുള്ള സാധനമാകാൻ പാടില്ല. സാധാരണഗതിയിൽ ഇത്തരം സാധനങ്ങളെല്ലാം കെമിക്കലിന്റെ അളവ് നമ്മൾ സൂചിപ്പിക്കുന്നത് വിനാഗിരിയുടെ റേഞ്ചിലുള്ള ആസിഡുകൾ മാത്രമേ ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാവൂ. അതല്ലാതെ അതിൽ കൂടുതൽ റേഞ്ചിലുള്ള ആസിഡ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കൈകളിൽ ചർമ്മത്തിൽ നീറ്റലുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ ഹാൻഡ് വാഷിന്റെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന അസംസ്കൃത വസ്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് വേണ്ടി. ഒരു ലിറ്ററിന്റെ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ആദ്യത്തേത് ടെട്രാ സോഡിയം പൗഡറാണ്. ടെട്രാ സോഡിയം പൗഡർ വെള്ള നിറത്തിലുള്ള ചെറിയ ഗ്രാനൂൾസ് ആണ്. അത് 50 ഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ സാധനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഡിയം നൈട്രേറ്റ് വാട്ടർ ആണ്. സോഡിയം നൈട്രേറ്റ് വാട്ടർ ഇതുപോലെ ഒരു കുപ്പിയിലായിരിക്കും അത് കിട്ടുന്നത്. സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml ആണ് നമ്മൾ ഹാൻഡ് വാഷ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. 100 ml ഹാൻഡ് വാഷ് നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി രണ്ടാമതായിട്ട് ഉപയോഗിക്കേണ്ട സാധനം സോഡിയം നൈട്രേറ്റ് വാട്ടർ ആണ്. അത് 100 ml ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം SLES എന്ന് പറയുന്ന സാധനമാണ്. SLES സോഡിയം ലോറൈൽ ഈഥൈൽ സൾഫേറ്റ്. SLES സോഡിയം ലോറൈൽ ഈഥൈൽ സൾഫേറ്റ് അത് 200 ml ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 200 ml അടുത്ത നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതുപോലുള്ള ഒരു സാധനമാണ് സിൽക്കി ആമിനോ ലിക്വിഡ് എന്നാണ് ഇത് പറയുന്നത്. സിൽക്കി ആമിനോ ലിക്വിഡ് ഇതിനകത്ത് നമ്മള് 3-4 സാധനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടു വരുന്നുണ്ട്. ഒന്ന് സിൽക്കി എന്നതുകൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്റെ അർത്ഥം ഏകദേശം മനസ്സിലേക്ക് വരുന്നുണ്ട്. തിളങ്ങുന്നത് ഷൈനിങ് ആയിട്ടുള്ളത് സിൽക്കിന്റെ ഒരു എഫക്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഹാൻഡ് വാഷിന് ഒരു തിളക്കത്തിന്റെ ഒരു ഗ്ലേസിംഗിന്റെ എഫക്ട് ഉണ്ടാക്കണമെന്നുണ്ടായെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സിൽക്കി ലിക്വിഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ സിൽക്കി ആമിനോ ലിക്വിഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് സിൽക്കി ആമിനോ ലിക്വിഡിന് പുറമേ വേറെയും രണ്ട് സാധനങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറാണ്, രണ്ടാമത്തേത് പെർഫ്യൂമാണ്. കളറ് നമുക്ക് ഏത് പെർഫ്യൂമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ പെർഫ്യൂമിനെ ആസ്പദമാക്കിയാണ് ഏത് കളറാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ
ഉദാഹരണത്തിന് നമ്മള് ഫ്രൂട്ടി ആയിട്ടുള്ള ഗ്രീൻ ആപ്പിളിന്റെ പെർഫ്യൂം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും അവരുടെ മനസ്സിലേക്ക് വരുന്നത് ആപ്പിളിന്റെ കളറാ, അപ്പൊ ഗ്രീൻ ആയിട്ടുള്ള കളറാ. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ടി പെർഫ്യൂം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട കളറ് ഗ്രീൻ ആപ്പിൾ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കളറ് എല്ലായ്പ്പോഴും ഗ്രീൻ ആണ്. എന്റെ കയ്യിലിരിക്കുന്ന ഗ്രീൻ അല്ല, ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത് സാൻഡലിന്റെ പെർഫ്യൂം ഉപയോഗിച്ചുള്ള ഹാൻഡ് വാഷ് ആണ്. അപ്പൊ സാൻഡലിന്റെ കളറ് നമുക്ക് സാൻഡൽ സോപ്പിന്റെ കളർ നമുക്കറിയാം. സാൻഡൽ സോപ്പിന്റെ കളറ് ഈ രീതിയിലുള്ള കളറാ. അതുകൊണ്ടാണ് നമ്മൾ കളറ് ഉടനെ ഓറഞ്ച് കളറിലേക്ക് പോയതിന്റെ കാരണം. അപ്പൊ സാൻഡൽ എന്നുള്ള കുളി സോപ്പ് നമ്മൾ എല്ലാവരും കാണുന്നതും പരിചയപ്പെട്ടതും എല്ലാം ഒരു ഓറഞ്ച് കളറിലാണ്. അപ്പൊ അതിന്റെ പെർഫ്യൂം ഉപയോഗിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും കളറും അതനുസരിച്ചൊന്ന് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോബെറിയുടെ പെർഫ്യൂം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അന്നേരവും നമ്മൾ കളർ മാറണം. അന്നേരവും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓറഞ്ച് കളർ തന്നെ ഒരു പിങ്ക് കളറിലാണ് അന്നേരം നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ട്രോബെറിയുടെ പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇതേ രീതിയിലുള്ള ഓറഞ്ച് കളറല്ല, അതൊരു പിങ്ക് ടൈപ്പിലുള്ള കളറിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഹാൻഡ് വാഷുകളെല്ലാം ഈ മൂന്ന് പെർഫ്യൂമുകളിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന. ഒന്ന് ഗ്രീൻ ആപ്പിള്, രണ്ട് സാൻഡലിന്റെ പെർഫ്യൂമുമായിട്ട് ഓറഞ്ച് കളറ്, മൂന്ന് സ്ട്രോബെറിയുടെ പെർഫ്യൂമുമായിട്ട് പിങ്ക് കളറ്. ഈ മൂന്ന് രീതിയിലുള്ള ഹാൻഡ് വാഷുകളാണ് സാധാരണ മാർക്കറ്റിൽ ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പെർഫ്യൂമുകളിലും ഉണ്ടാക്കാം, പക്ഷെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ മൂന്ന് പെർഫ്യൂമുകളാണ്. ഗ്രീൻ ആപ്പിള്, ഗ്രീൻ ആപ്പിളാണ് അതിൽ ഏറ്റവും അട്രാക്റ്റീവ്. ഗ്രീൻ ആപ്പിള്, സാൻഡല്, സ്ട്രോബെറി, ഈ മൂന്ന് കളറ്. ഞാൻ ആൻഡ്വാഷ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ സദ്യയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ടെട്രാ സോഡിയം പൗഡറാണ്. ഇതുപോലെയുള്ള ഗ്രാനുൾസ് ആണ് വെള്ള നിറത്തിലുള്ളത്. ഇത് 50 ഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ടെട്രാ സോഡിയം പൗഡർ. രണ്ടാമത്തേത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഡിയം നൈട്രേറ്റ് വാട്ടറാണ്. സോഡിയം നൈട്രേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്ന സാധനമാണ് സോഡിയം നൈട്രേറ്റ് വാട്ടർ. സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തേത് SLES എന്ന് പറയുന്ന സോപ്പിന്റെ പതി ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് SLES, സോഡിയം ലോറൈഡ് ഈഥൈൽ സൾഫേറ്റ്. നാലാമത് നമ്മൾ ഉപയോഗിക്കുന്നത് സിൽക്കി ആമിനോ ലിക്വിഡാണ്. സിൽക്കി ആമിനോ ലിക്വിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ അകത്ത് മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന് ഗ്ലേസിംഗ് എഫക്ട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി സിൽക്കി ആമിനോ ലിക്വിഡ്, രണ്ടാമത്തെ അതിനൂടെ കളർ ലയിപ്പിച്ചിട്ടുണ്ട്, മൂന്നാമത്തേത് പെർഫ്യൂം ലയിപ്പിച്ചിട്ടുണ്ട്. ഈ നാല് സാധനങ്ങൾ മതി നമുക്ക് ഹാൻഡ് വാഷ് നിർമ്മിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇത് നമ്മൾ 1 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് നിർമ്മിക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. 1 ലിറ്ററിന്റെ കിറ്റാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം കിറ്റുകളെല്ലാം ഞാനിവിടെ പറയുന്ന സാധനങ്ങളെല്ലാം കടകളിൽ നിന്ന് വളരെ നല്ലൊരു കെമിക്കൽ കടയിൽ ചെന്നാൽ മേടിക്കാൻ കിട്ടുമെങ്കിൽ കൂടിയും ഇതിന്റെ സ്ട്രെങ്ത് വളരെ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മള് ഞാൻ ഓരോന്നിനെ സന്ത ഇതിൻ്റെ അത് ആദ്യത്തെ സാധനം ടെട്രാ സോഡിയം പൗഡർ, ഇതിന്റെ സ്ട്രെങ്തിന്റെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല, കാരണം ഇത് നമുക്ക് ലയിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേ സമയത്ത് സോഡിയം നൈട്രേറ്റ് വാട്ടറിലേക്ക് പോകുമ്പോൾ അത് ഓരോരുത്തരും ഓരോ സ്ട്രെങ്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആ സ്ട്രെങ്തിലുള്ള സാധനം കെമിക്കൽ കടയിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് നമ്മൾ സാധനം മേടിച്ച് നമ്മൾ തന്നെ ലയിപ്പിക്കേണ്ടതാണ്. മൂന്നാമത്തത് SLES, SLESന്റെ സ്ട്രെങ്തും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് അത് ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ ഓരോ കിറ്റുകൾ നിർമ്മിക്കുന്നവരും അവരുണ്ടാക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് റേഷ്യോ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ ആ കാര്യത്തിലും വ്യത്യാസമുണ്ടാകും. അടുത്ത നാലാമത്തെ സിൽക്കി ആമിനോ ലിക്വിഡ്, അതിന്റെ കാര്യത്തിൽ അതിനകത്ത് ചേർത്തിരിക്കുന്ന സിൽക്കി ആമിനോ ലിക്വിഡിന്റെ സ്ട്രെങ്തിന്റെ കാര്യത്തിലും റേഷ്യോയുടെ കാര്യത്തിലും അതുപോലെ തന്നെ കളറിന്റെ റേഷ്യോയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ റേഷ്യോയുടെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കിറ്റുകള് സാധാരണഗതിയിൽ ഒരു കെമിക്കൽ കടയിൽ ചെന്ന് സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള കിറ്റുകൾ മേടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് കിറ്റുകൾ കിട്ടുന്നതിന് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? കിറ്റുകൾ കിട്ടുന്നതിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ആ കാര്യത്തിൽ
ആവശ്യമായ മികവ് ഉള്ള സ്ഥാപനങ്ങൾ നൽകുന്ന കിറ്റുകൾ വാങ്ങിക്കുകയേ നിർവാഹമുള്ളൂ, അല്ല എങ്കിൽ കെമിക്കലിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. കെമിക്കൽ നേർപ്പിക്കുന്നതിനെ കുറിച്ചും കെമിക്കലിന്റെ സെന്ററിനെ കുറിച്ചും നമുക്ക് നല്ല അറിവുണ്ടായെങ്കിൽ നമുക്ക് കെമിക്കൽ മേടിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതല്ലാത്ത പക്ഷം സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആൾക്കാർക്കെല്ലാം കിറ്റുകൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി മേടിക്കുകയും മാർഗമുള്ളൂ. അതാണ് എല്ലായ്പ്പോഴും സുരക്ഷിതവും എല്ലായ്പ്പോഴും ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയ പക്ഷം അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പരാതി പറയാനെങ്കിലും സാധിക്കും. മറ്റേത് നമ്മൾ കെമിക്കൽ കടയിൽ ചെന്ന് എല്ലാ കെമിക്കലും വിവരം മേടിക്കുന്ന സമയത്ത് നമുക്ക് ആരോടും പറയാനില്ല, പറഞ്ഞാലും അവരോട് സമ്മതിക്കുകയില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് അവർ പറയുകയും ചെയ്യും. അപ്പൊ സ്വദേശിയുടെ ആഫീസിൽ നിന്ന്, പട്ടത്തുള്ള സ്വദേശിയുടെ ആഫീസിൽ നിന്ന് ഈ ലിക്വിഡ് സോപ്പ് ഐറ്റങ്ങളുടെ കിറ്റുകളെല്ലാം യഥേഷ്ടം വാങ്ങിക്കുന്നതിന് നമുക്ക് കിട്ടും. അത് നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് 100% വിശ്വസിക്കാം, ക്വാളിറ്റിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഗുണമേന്മയുടെ കാര്യത്തിൽ. ഈ രണ്ട് കാര്യത്തിലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന സ്ഥാപനമായിരിക്കും സ്വദേശി. കാരണം സ്വദേശി ഒരു കച്ചവട സ്ഥാപനമല്ല, കച്ചവടം നടത്തി സ്വദേശിക്ക് കാശ് ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന, അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിൽ വളരെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സ്വദേശി. അപ്പൊ ഞാനിത് ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്ക് ഒന്ന് കടക്കുന്നു. നിർമ്മാണത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് 4 ഐറ്റം സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ച 4 ഐറ്റം സാധനങ്ങള്. ഈ 4 ഐറ്റം സാധനങ്ങളില് നമ്മുടെ ലിക്വിഡ് ഐറ്റങ്ങൾ എല്ലാം കൂടെ നമുക്ക് 400 ml ആണുള്ളത്. SLES 200 ml, സോഡിയം നൈട്രേറ്റ് വാട്ടർ 200 ml, സിൽക്കി ആമിനോ ലിക്വിഡ് 100 ml, അങ്ങനെ എല്ലാം കൂടെ 400 ml ആണുള്ളത്. അതിന് പുറമെ നമുക്കുള്ളത് ഗ്രാനൂൾസ് ആണ്, ടെട്രാ സോഡിയം പൗഡർ എന്ന് പറയുന്ന ഗ്രാനൂൾസ്. അപ്പൊ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റങ്ങൾ എല്ലാം കൂടെ 400 ml ആണുള്ളത്. അപ്പൊ 400 1 ലിറ്റർ കിറ്റ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 600 ml വെള്ളം എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ 600 ml കൂടത്തിൽ SLES 200 ആകുമ്പോൾ 800 ആയി, സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml ആകുമ്പോൾ 900 ആയി, സിൽക്കി ആമിനോ ലിക്വിഡ് 100 ml ആകുമ്പോൾ 1000 ആയി. അങ്ങനെ 1 ലിറ്റർ ഉള്ള ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 600 ml വെള്ളം കൂടി എടുക്കേണ്ടതുണ്ട്. 600 ml. അപ്പൊ ഞാൻ ഇതുപോലുള്ള ഒരു ജാറില്, ഒരു പ്ലാസ്റ്റിക് ജാറില് ഞാൻ 600 ml വെള്ളം എടുത്തിട്ടുണ്ട്. 600 ml വെള്ളം ഇതുപോലുള്ള ജാറിലെല്ലാം റീഡിംഗ് ഉണ്ട്. അപ്പൊ ആ റീഡിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്നത് തെറ്റിപ്പോകുകയല്ല. ഇവിടെ 500 ml ഇതാണ് ഞാൻ എന്റെ വെല്ല് വെച്ചിരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് 100 ml വെള്ളം കൂടെ, അങ്ങനെ 600 ml വെള്ളം ഈ ജാറിന്റെ അകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് വാഷ് അതുപോലുള്ള സാധനങ്ങളെല്ലാം 1 ലിറ്റർ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇതുപോലെ 2 ലിറ്ററിന്റെ ഒരു ജാറേ ആവശ്യമുള്ളൂ. ഞാൻ ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ജാറ് ഉപയോഗിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഇതിനകത്ത് എന്നാ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്ത പരിപാടി 600 ml വെള്ളം 2 ലിറ്റർ കൊള്ളുന്ന ഒരു ജാറിലേക്ക് എടുത്ത് അതിലേക്ക് 50 ഗ്രാം ടെട്രാ സോഡിയം പൗഡർ നമ്മൾ പൊട്ടിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ലയിച്ചു ചേരുന്നത് വരെ നമ്മൾ ഇളക്കുന്നു. പൂർണ്ണമായിട്ട് ലയിച്ചു ചേരുന്നത് വരെ, പൂർണ്ണമായിട്ടും ലയിച്ചു ചേരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഹാൻഡ് വാഷ് നമ്മൾ പ്രധാനമായിട്ടും സോപ്പിന്റെ എഫക്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൈകൾ കഴുകുന്നതിന് വേണ്ടി ഹാൻഡ് വാഷ്, നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് വാഷ് ആണെങ്കിൽ മുഖം കഴുകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷില് ഒന്ന്, സോപ്പിന്റെ അംശം അതിൻ്റെ അകത്ത് നന്നായിട്ടുണ്ടാകണം. രണ്ടാമത്തേത് അതിൻ്റെ അകത്ത് അണുനശീകരണി കൂടി ഉണ്ടാകണം. അണുക്കളെ നശിപ്പിക്കുന്നതിന് സാധിക്കണം എന്ന ജെർമിസൈഡിലായിട്ടുള്ള സാധനങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ചേർത്തിരിക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് വാഷ് ആണ് എങ്കിൽ ജെർമിസൈഡലായിട്ടുള്ള സാധനം അതിൻ്റെ അകത്ത് ചേർത്തിരിക്കും. അത് അല്പം ചേർന്നാൽ മതി. അപ്പൊ അതിനെ അണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള കഴിവ് അധികമായിട്ടുണ്ടാവുകയും ചെയ്യും. നമ്മൾ അഴുക്ക് കളയുന്നതിനപ്പുറമായിട്ട് അണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് കൂടി നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹാൻഡ് വാഷ് ആണ് എങ്കിൽ ആ ഹാൻഡ് വാഷ് ഉണ്ടാകും. ഹാൻഡ് വാഷ് സാധാരണഗതിയിലെ 2 രീതിയിലുള്ള ഹാൻഡ് വാഷ് നമ്മൾ മാർക്കറ്റിൽ കാണാറുണ്ട്. ഒന്ന്, നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വാഷ്,
രണ്ടാമത്തെ സോപ്പ് ലിക്വിഡ് ആയിട്ടുള്ള ഹാൻഡ് വാഷ്, വെറുതെ വെള്ളം പോലെ ഇരിക്കുന്ന ഹാൻഡ് വാഷ്, അതിനകത്തെ ക്വാളിറ്റി കൂടിയ ഹാൻഡ് വാഷ്, എല്ലായ്പ്പോഴും തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വാഷ് ആണ്, വെള്ളം പോലെ ഇരിക്കുന്ന ഹാൻഡ് വാഷ്, അതിനകത്ത് വിലക്കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിന്റെ തിക്നെസ് ഉണ്ടാകാതിരിക്കുന്നത്. അപ്പൊ അത് ഒന്നുകിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് സംഭവിക്കും, രണ്ടാമത്തേത് അത് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിക്കുന്നത് കൊണ്ടും സംഭവിക്കും. അപ്പൊ നമുക്ക് ഹാൻഡ് വാഷ് എല്ലായ്പ്പോഴും ആവശ്യമുള്ളത് നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വാഷ് ആണ്. തിക്കായിട്ടുള്ള ഹാൻഡ് വാഷ് ആണെങ്കിലേ ആൾക്കാർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹാൻഡ് വാഷിന്റെ, നമ്മൾ ആദ്യം 600 ml വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്തിരുന്ന ടെട്രാ സോഡിയം പൗഡർ പൂർണ്ണമായിട്ട് ലയിച്ചു കഴിയും. അപ്പൊ ഇത്രയും സമയമെടുക്കും ടെട്രാ സോഡിയം പൗഡർ വെള്ളത്തിൽ ലയിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇത് ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം. രണ്ടാമത്തെ സാധനം നമ്മൾ ചേർക്കണം എന്ന് പറഞ്ഞത് സോഡിയം നൈട്രേറ്റ് വാട്ടർ ആണ്. സോഡിയം നൈട്രേറ്റ് വാട്ടർ, ആ കുപ്പിയുടെ മുകളിൽ തന്നെ ഒരു എഴുത്തുണ്ട്, 2 1/2 4 1/2 എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 1/2 എന്ന് എഴുതിയിട്ട് 1/2 എന്ന് എഴുതിയിട്ടുണ്ട് കുപ്പിയുടെ മുകളിൽ. അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ പാക്കറ്റിൽ ടെട്രാ സോഡിയം പൗഡറിൽ 1 എന്ന് എഴുതിയിരിക്കും. അത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആദ്യം വെള്ളത്തിലേക്ക് ഇടേണ്ടത് ഒന്നാമത്തെ സാധനം എന്ന് സൂചന നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ സോഡിയം നൈട്രേറ്റ് വാട്ടർ ആണ്. സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ക്യാപ്പിന്റെ മുകളിൽ 2 1/2 എന്ന് എഴുതി 1/2 എന്നുകൂടെ എഴുതിയിരിക്കും. അപ്പൊ രണ്ടാമതായിട്ട് 1/2 ഭാഗം ഒഴിക്കണം, പകുതി ഭാഗം ഒഴിക്കണം, നാലാമതായിട്ട് പകുതി ഭാഗം ഒഴിക്കണം. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. പകുതി നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. പകുതി ഞാൻ എന്റെ പകുതി ഭാഗം ഇപ്പൊ ഒഴിച്ചിട്ടുള്ളൂ, ഒരല്പം കൂടെ ഒഴിക്കാം. സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്ലോ സ്പീഡിലേ ഇളക്കാവുള്ളൂ, സ്പീഡ് കൂട്ടി ഇളക്കരുത്. സ്പീഡ് കൂട്ടി ഇളക്കിയിട്ടുണ്ട് എങ്കിൽ പതഞ്ഞു പോകും. പതഞ്ഞു പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമ്മൾ ഇളക്കുന്നത് നമ്മൾ വളരെ സാവകാശമായിരിക്കണം. എല്ലാ സാധനങ്ങളും ഇളക്കി ചേർക്കുന്നതിനുള്ള ഒരു ഏകദേശ സമയം എന്ന് ഞാൻ പറയുന്നത് ഒരു 3 മിനിറ്റാണ്. ഓരോ സാധനവും ഒഴിച്ച് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഓരോ സാധനവും ഒഴിച്ച് ഒരു 3 മിനിറ്റ് സമയം ഇളക്കുന്നത് നമ്മൾ സാവകാശമേ ഇളക്കാവുള്ളൂ. ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാവകാശമേ ഇളക്കാവുള്ളൂ, യാതൊരു കാരണവശാലും സ്പീഡ് കൂടി പോകരുത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ആദ്യം അത് പറയുന്നു. നമ്മൾ ആദ്യമേ 600 ml വെള്ളം ഒരു പ്ലാസ്റ്റിക് ജാറിലേക്ക് എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഐറ്റം 1 എന്ന പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഗ്രാനുൽസ് ആയിട്ടുള്ള ടെട്രാ സോഡിയം പൗഡർ പൊട്ടിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ലയിച്ചു ചേരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് ഇളക്കേണ്ടതായിട്ട് വരും. അത് പൂർണ്ണമായിട്ട് ലയിച്ചു ചേരുന്നതാണ് അതിന്റെ സമയം. അത്രയും ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml ബോട്ടിലാണ്. ആ ബോട്ടിലിന്റെ ക്യാപ്പിൽ എഴുതിയിട്ടുണ്ടായിരിക്കും 2 1/2 എന്ന് എഴുതി 1/2 എന്നുകൂടെ എഴുതിയിരിക്കും. അപ്പൊ രണ്ടാമതായിട്ട് 1/2 ഭാഗം പകുതി ഭാഗം ഇതിനകത്ത് ഒഴിക്കുക. പകുതി ഭാഗം ഒഴിച്ചിട്ട് നമ്മൾ സാവകാശം ഇളക്കുക. അത് നന്നായിട്ട് ലയിച്ചു ചേരുന്ന സമയം വരെ അതിന് ഏകദേശം ഒരു 3 മിനിറ്റ് സമയം ഇളക്കുന്നതായിരിക്കും ഉത്തമം. അപ്പൊ ഈ ഇളക്കുന്ന സമയത്തിൽ കുറവുണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് തിക്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാൻസ്പെയറന്റ് ആയിട്ട് വരേണ്ട സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ ഇളക്കിന്റെ കുറവ് അതിന്റെ ട്രാൻസ്പെയറൻസിയെ ബാധിക്കും. അത് നമ്മൾ ഡിഷ് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ പ്രകടമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഹാൻഡ് വാഷിൽ നമുക്ക് അത്രയും പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഡിഷ് വാഷിന്റെ കാര്യത്തിൽ ഡിഷ് വാഷിന്റെ ലിക്വിഡ് എല്ലായ്പ്പോഴും ട്രാൻസ്പെയറന്റ് ആണ്. ആ ട്രാൻസ്പെയറൻസി അല്പമെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം നമ്മൾ വേണ്ടത്ര സമയം കൊടുത്ത് ഇളക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ലയിച്ചു ചേരുന്നതിന് ആവശ്യമായ സമയം നമ്മൾ ഇളക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത നമ്മൾ 3-ാമത്തെ സാധനത്തിലേക്ക് പോകുന്നു. അത് SLES എന്ന് പറയുന്ന സാധനമാണ്. SLES സോഡിയം ലോറൈൽ ഈഥൈൽ സൾഫേറ്റ്, SLES. അപ്പൊ ആ സാധനത്തിന്റെ ക്യാപ്പിന്റെ മുകളിൽ 3 എന്ന് എഴുതിയിട്ടുണ്ട്. 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ 3 എന്ന് എഴുതിയിരിക്കുന്ന SLES ഞാനൊന്ന് പൊട്ടിച്ച്
സ്പീഡ് കൂടി പോകരുത് ഇളക്കം തന്നെ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എസ് എൽ ഇ എസ് കുറുകിയ ദ്രാവകമാണ്, അത് സാവകാശം നമ്മൾ ഇളക്കി ചേർക്കുക. നമ്മൾ സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ മാത്രമാണ് പകുതി ആദ്യം ഒഴിക്കുകയും പകുതി രണ്ടാമത് ഒഴിക്കുകയും ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിക്കും. തിക്കായിട്ടുള്ള ലിക്വിഡാണ് ഇത്. ചിലപ്പോൾ വെള്ളം പോലെയുള്ള ലിക്വിഡായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ചതായിരിക്കും. അതാണ് ഞാൻ അതിന്റെ സ്ട്രെങ്ത്തിന്റെ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞത്. നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രെങ്ത് യൂണിഫോം അല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ഗുണമേന്മയിലും വ്യത്യാസമുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് വിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് ഈ സാധനങ്ങൾ മേടിക്കണം. അല്ലായെങ്കിൽ നന്നായിട്ട് കെമിക്കലിനെ കുറിച്ച് അറിയാവുന്നവർ തന്നെ മേടിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചതിന്റെ കാര്യം. ഇനി ഞാനൊരു അല്പം വെള്ളം ഒഴിച്ച് ഈ കുപ്പിയിലേക്ക് എസ് എൽ ഇസിന്റെ കുപ്പിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കുന്നു. നല്ല തിക്കായിട്ടുള്ള ദ്രാവകമായതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടു അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി അതൊന്ന് കഴുകി ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കുലുക്കി നമ്മൾ ഇങ്ങനെ ഒന്ന് കുലുക്കി ഒഴിച്ചാല് ആ തിക്കായിട്ടുള്ള ദ്രാവകം കൂടി നമുക്ക് നഷ്ടപ്പെടാതെ ഒരു 2 ml 3 ml ദ്രാവകം ഈ കുപ്പിക്കകത്തുണ്ടാവും. അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അല്പം വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം ഇത്രയും വെള്ളം ഒഴിച്ചപ്പോ തന്നെ അതിന്റെ കുപ്പി നിറച്ച് പതയിരിക്കുന്നുണ്ടോ. ആ ദ്രാവകം കൂടി കുറുകിയിരുന്ന കുപ്പിയിൽ പറ്റിയിരുന്ന ദ്രാവകം കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഞാനിത് കുലുക്കി ഒഴിച്ചു. വെള്ളം ഒഴിച്ച് കുലുക്കി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒട്ടും സാധനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 2 ml നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ മൂന്നാമത്തെ സാധനം നമ്മളിപ്പോ ചേർത്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ചെയ്തത് 600 ml വെള്ളം എടുത്തു. അതിലേക്ക് നമ്മളെ ഗ്രാനുവൽസ് ആയിട്ടുള്ള പാക്കറ്റ് 1 എന്ന് എഴുതിയിരിക്കുന്ന പാക്കറ്റ് അത് പൊട്ടിച്ച് 50 ഗ്രാമിന്റെ പാക്കറ്റാണ്, ടെട്രാ സോഡിയം പൗഡറാണ്. അത് പൊട്ടിച്ച് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് അത് പൂർണ്ണമായിട്ടും ലയിച്ച് വരുന്നത് വരെ ഇളക്കുന്നു. അതിനുശേഷം നമ്മൾ 2nd ബോട്ടിൽ നമ്മൾ എടുക്കുന്നു സോഡിയം നൈട്രേറ്റ് വാട്ടർ. അത് 2 ഭാഗങ്ങളായിട്ടാണ് ചേർക്കേണ്ടത്. അതിന്റെ ആദ്യത്തെ പകുതി നമ്മൾ 2nd ചേർക്കണം. അത് ഒഴിച്ച് നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി പകുതി നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷമാണ് നമ്മൾ 3rd ബോട്ടിൽ 200 ml ഉള്ള എസ് എൽ ഇ എസ് ബോട്ടിൽ പൊട്ടിച്ച് അത് പൂർണ്ണമായിട്ട് ഒഴിക്കുന്നു. അത് പൂർണ്ണമായിട്ട് ഒഴിച്ച് നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് സമയം നമ്മൾ ഇളക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത സാധനം 4th നമ്മൾ ആദ്യം ഒഴിച്ച സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കി നമ്മുടെ ഇരിക്കുക. അപ്പൊ ആ സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. അതാണ് നമ്മൾ 2, 4, 1/2 എന്ന് എഴുതിയതിന്റെ കാര്യം. സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നു. സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കി ഭാഗം കൂടി നമ്മള് ജാറിനുള്ളിലെ മിശ്രിതത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. അപ്പൊ സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കി ഭാഗം ഒഴിച്ചപ്പോ തന്നെ നമ്മുടെ ജാറിനുള്ളിലുള്ള മിശ്രിതം നല്ല തിക്കായി മാറിക്കഴിയും. നമ്മള് നമ്മള് അല്പസമയം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ തവി കൊണ്ട് ഒന്ന് കോരി ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തിക്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ നല്ല തിക്കായിട്ടുള്ള ദ്രാവകമായിട്ട് ഇത് മാറി. നമുക്ക് ഇളക്കുന്നതിന് തന്നെ ഒരു ബുദ്ധിമുട്ട് കൈകളിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി ഇളക്കുക. ഇളക്കുന്ന വളരെ സാവകാശമായിരിക്കണം. ആദ്യം ഇളക്കിക്കൊണ്ടിരുന്ന അതേ സ്പീഡിൽ പോലും ഇളക്കരുത്.
നമ്മുടെ ഇളക്കിന്റെ സ്പീഡ് കൂടിപ്പോയിട്ടുണ്ട്, ഇത് അങ്ങോട്ട് പതഞ്ഞു പൊങ്ങും, പൂർണ്ണമായിട്ട് പതിഞ്ഞു പൊങ്ങി ജാറിന്റെ പുറത്തേക്കും പോകും. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് പതയാണ്, ഇതിനകത്ത് ലിക്വിഡ് കാണുകയല്ല. അങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് നമുക്ക് അവസാനത്തെ സാധനം ചേർക്കാൻ പറ്റാതെ പോകും. അപ്പൊ അതുകൊണ്ടാണ് സാവകാശം മാത്രമേ ഇളക്കാവൂ എന്ന് പറയുന്നതിന്റെ കാരണം. ഞാൻ ഒന്നുകൂടി ആദ്യം മുതൽ ആരംഭിക്കുന്നു. 600 ml വെള്ളമെടുക്കുക, അതിലേക്ക് ഗ്രാനുസ് ആയിട്ടുള്ള പാക്കറ്റ് 1 എന്ന് എഴുതിയിരിക്കുന്ന ടെട്രാ സോഡിയം പൗഡർ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ലയിച്ചു വരുന്നത് വരെ ഇളക്കുന്നു. അടുത്ത രണ്ടാമതായിട്ട് നമ്മൾ 100 ml ബോട്ടിൽ സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബോട്ടിൽ എടുക്കുന്നു, അതിന്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ച് സാവകാശം ഇളക്കുന്നു. അതിന്റെ ബാക്കി ഭാഗം നമ്മൾ മാറ്റിവെക്കുന്നു. നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ SLES എന്ന് പറഞ്ഞ 200 ml ഉള്ള ബോട്ടിൽ എടുത്ത് അതിന്റെ അത് പൂർണ്ണമായിട്ട് ഒഴിക്കുന്നു. ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർക്കുന്നു. എല്ലാം ഏകദേശം ഒരു 3 മിനിറ്റ് ആണ് ഇളക്കേണ്ടത്. അത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മള് അടുത്തതായിട്ട് നമ്മുടെ പകുതി ഒഴിച്ചതിന് ശേഷം ബാക്കി വെച്ചിരുന്ന സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കിയുള്ള പകുതി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. അങ്ങനെ പകുതി ഒഴിച്ച് തീരുമ്പോൾ തന്നെ നമ്മുടെ ലിക്വിഡ്, നമ്മുടെ ജാറിന്റെ ഉള്ളിലുള്ള ഹാൻഡ് വാഷ് ലിക്വിഡ് നല്ല കട്ടിയാകും, നല്ല കുറുകുറാന്നുള്ള ദ്രാവകമാകും. ഇളക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് നന്നായിട്ട് ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം നമ്മുടെ അവസാനത്തെ സാധനം ഒഴിക്കേണ്ടത് സിൽക്കി ആമിനോ ലിക്വിഡാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സിൽക്കി ആമിനോ ലിക്വിഡിന്റെ അകത്ത് 1 ഗ്ലേസിംഗ് ഏജന്റ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഷൈനി കിട്ടുന്നതിനുള്ള ഏജന്റ്, 2 കളറുണ്ട്, 3 പെർഫ്യൂം ഉണ്ട്. ഈ സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്തിരിക്കുന്നതാണ് സിൽക്കി ആമിനോ ലിക്വിഡ് എന്ന് പറയുന്ന ഈ ഓറഞ്ച് കളറിലുള്ള സാധനം. ഇതിൻ്റെ അകത്ത് സിൽക്കി ആമിനോ ലിക്വിഡ് ഉണ്ട്, ആ ഗ്ലേസിംഗ് ഏജന്റ് ആണ്. 2 ഓറഞ്ച് കളറുണ്ട്, 3 സാൻഡൽ പെർഫ്യൂം ഉണ്ട്. ഈ 3 സാധനം കൂടെ ചേർത്തിരിക്കുന്ന സാധനമാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകുന്നു. നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇളക്കി ചേർത്തുകൊണ്ടിരിക്കണം. ഇളക്കുന്നതിൻ്റെ സ്പീഡ് സ്ലോ സ്പീഡിലേ ആകാവുള്ളൂ. യാതൊരു കാരണവശാലും ഇളക്കുന്നതിൻ്റെ സ്പീഡ് കൂടിപ്പോകരുത്. ഇളക്കുന്നതിൻ്റെ സ്പീഡ് കൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ സാൻഡൽ പെർഫ്യൂം അല്ല, ഓറഞ്ച് പെർഫ്യൂം ആണ്. ഓറഞ്ച് ഞാൻ ഒഴിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ മണം കൃത്യമായിട്ട് മനസ്സിലായത്. ഓറഞ്ചാണ്, എനിക്ക് രൂക്ഷമായിട്ടുള്ള ഓറഞ്ചിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് വരുന്നുണ്ട്. നല്ല നല്ല തിക്കായി ഞാനിത് നിന്ന് കൊരു ഒഴിച്ച് കാണിക്കാം. ഉണ്ടോ? ഇല്ല, കുറുകുറാന്ന സ്പൂണിൽ നിന്ന് വീഴുന്നുണ്ടോ? നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വാഷ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഹാൻഡ് വാഷ്. ഇനി ഇത് നമ്മള് ഇതിന്റെ പത പൂർണ്ണമായിട്ട് അതിന്റെ മുകളില് ഒരല്പം പതയുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇത്രയും സ്ലോ മോഷനിൽ ഇളക്കിയത് കൊണ്ടാണ് ഇത്രയും കുറച്ച് പതി ഉണ്ടായിരിക്കുന്നത്. ഇളക്കുന്നതിന്റെ സ്പീഡ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്, അത് പത മാത്രമേ കാണൂ. അപ്പൊ അങ്ങനെ പത മാത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനത്തെ സാധനം നമുക്ക് ചേർക്കാൻ പറ്റണം. ചേർക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുഴപ്പമുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പത പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് വരെ നമ്മൾ ഈ സാധനം ഒന്ന് മൂടി വെച്ചേക്കണം. ഒരു പേപ്പർ ഇട്ട് മൂടി വെച്ചാൽ മതി. പത പൂർണ്ണമായിട്ട് ഇല്ലാതായതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പികളിലേക്ക് നിറയ്ക്കാവൂ. അപ്പൊ കുപ്പികളിൽ നിറയ്ക്കുന്നതിന് എപ്പോ റെഡിയാകും എന്ന് ചോദിച്ചാ, നമ്മളിങ്ങനെ ജാറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ നിങ്ങൾക്കിത് അവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും, അതിന്റെ മുകളില് ഒല്ലേ പത നിൽപ്പുണ്ട്. ആ പത പൂർണ്ണമായിട്ട് ഇല്ലാതാവും. പത പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കുപ്പികളിൽ നിറയ്ക്കാവൂ. ഹാൻഡ് വാഷ് കുപ്പികളിൽ നിറയ്ക്കുന്നതിന് സാധാരണ 250 ബോട്ടില്, 350 ബോട്ടില്, 500 ബോട്ടില്, ഈ ടൈപ്പിലുള്ള ബോട്ടിലുകളിലാണ് ഹാൻഡ് വാഷ് വരുന്നത്. പ്രസ്സിംഗ് ബോട്ടിലാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പ്രസ്സിംഗ് ബോട്ടിലാണ്. ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം, പ്രസ്സിംഗ് ബോട്ടില് ചൈനയുടെ ചൈന നിർമ്മിച്ചിരിക്കുന്ന ചൈനീസ് സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലേക്കുള്ള ആ വരവിന്റെ ഒഴുക്ക് കുറഞ്ഞു.
അതുകൊണ്ട് പ്രസിംഗ് ബോർഡില് ഇപ്പൊ ഇന്ത്യയിൽ കിട്ടുന്നില്ല, പ്രസിംഗ് ക്യാപ്പ് കിട്ടുന്നില്ലാത്തത് കൊണ്ട്. ആ പ്രസിംഗ് ക്യാപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കാതിരുന്നതിന് കാരണം എന്താ വെച്ചാൽ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ വില കുറച്ച് ചൈനക്കാർ അത് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാതിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത് നിർമ്മിക്കാതിരുന്നത്. ഇപ്പോ ചൈനയിൽ നിന്ന് സാധനം വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെ, വരവിന്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രസിംഗ് ക്യാപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അമിതമായ വില ഈടാക്കുന്നു. നേരത്തെ ആയിരുന്ന പ്രസിംഗ് ക്യാപ്പിന് മാത്രം, ബോട്ടിലിന്റെ വിലയല്ല ഞാൻ പറയുന്നത്, പ്രസിംഗ് ക്യാപ്പിന് മാത്രം 12 രൂപ ഈടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് 28 രൂപ വരെ ഈടാക്കുന്നു. വളരെ ലഭ്യത കുറവാണ്. അങ്ങനെ നമുക്ക് പ്രസിംഗ് ക്യാപ്പ് തന്നെ വേണം എന്ന് നിർബന്ധബുദ്ധി പിടിച്ച് നമ്മൾ തേടി ചെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന് 28 രൂപ എന്ന് പറയും. അത്രയും പൈസ അമിതമായിട്ട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതിന് പകരം പ്രോപ്പർ ക്യാപ്പ് നമുക്ക് മേടിക്കട്ടു. ഇത് 250 ml ബോട്ടിലാണ്, ട്രാൻസ്പെറന്റ് ബോട്ടില്. ഇത്തരം സാധനങ്ങളെല്ലാം ട്രാൻസ്പെറന്റ് ബോട്ടിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്തുള്ള സാധനത്തിന്റെ കളറുകൂടെ ആൾക്കാർ കാണേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പ്രസ് ചെയ്താൽ അതങ്ങട്ട് അതിന്റെ ദ്വാരം കൂടെ അങ്ങടയിൽ അതിങ്ങോട്ട് വലിക്കുമ്പോ അതിങ്ങോട്ട് പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ ചെറിച്ചാച്ച ബോട്ടിലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്, തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ കൈകളിലേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്യാപ്പിന് നമ്മൾ 2 രൂപയാണ് വില. അപ്പൊ ഈ ഡ്രോപ്പർ ക്യാപ്പാണ് ഇപ്പൊ സാധാരണഗതിയിൽ ഉപയോഗത്തിലുള്ളത്. ഇനി അതുമല്ലെങ്കിൽ എല്ലാ വീടുകളും, സാധാരണഗതി ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും അവിടെ പഴയ ഹാൻഡ് വാഷിന്റെ ബോട്ടിലുണ്ട്, പ്രസിംഗ് ക്യാപ്പിന്റെ പഴയ ബോട്ടിലുണ്ട്. അപ്പൊ ആ പഴയ ബോട്ടിലിന്റെ അകത്ത് റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. അപ്പൊ ആ കുപ്പിയിലേക്ക് ഇത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫില്ലായി. അതുകൊണ്ട് പുതിയതായിട്ട് കുപ്പി മേടിച്ച് 28 രൂപ നമ്മുടെ പ്രസിംഗ് ക്യാപ്പിന് 1-6 രൂപയോളം കുപ്പിയുടെ വിലയാവും. 5 രൂപ മുതൽ 6 രൂപ വരെ കുപ്പിയുടെ വിലയാവും. അപ്പൊ 28 × 6 = 34 രൂപ നമ്മൾ ഒരു കുപ്പിക്ക് വേണ്ടി മാത്രം വെറുതെ കളയുക. അങ്ങനെ കളയാതെ നമ്മുടെ നമ്മുടെ വിലപ്പെട്ട പണം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിലെല്ലാം ലഭ്യമായ നേരത്തെ ഹാൻഡ് വാഷ് മേടിച്ചിരുന്ന പ്രസിംഗ് ബോട്ടില് അത് വീണ്ടും നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അകത്തേക്ക് തീരുന്ന സമയത്ത് റീഫില്ല് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. സാധാരണ കുപ്പിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അവരുടെ വീട്ടിലുള്ള പഴയ പ്രസിംഗ് ബോട്ടിലേക്ക് റീഫില്ല് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ബോട്ടിലിന്റെ കാശ് എല്ലാവർക്കും ലാഭിക്കാൻ പറ്റുന്ന കാശാണ്. വെറുതെ അനാവശ്യമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാശാണ്. എന്നിട്ട് ഈ ബോട്ടിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാട് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബോട്ടില് നശിപ്പിക്കുന്ന, സംസ്കരിക്കുന്ന ആ ഒരു പ്രവർത്തനം കൂടി നമുക്ക് ഇല്ലാതാകും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ ഇനി നമുക്ക് ഇതെന്നാ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ കിറ്റിന്റെ വിലയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിലയും ഞാൻ ഒന്ന് പറയാം. കിറ്റിന്റെ വില 120 രൂപയാണ്. 1 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന കിറ്റിന്റെ വില 120 രൂപയാണ്. 1 ലിറ്റർ ഹാൻഡ് വാഷ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ ഇതേ അളവിൽ നമ്മൾ 1 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കും. അങ്ങനെ 1 ലിറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കിറ്റിന്റെ വില 120 രൂപയാണ്. ആ 120 രൂപ ഉള്ള 1 ലിറ്ററാണ് അളവ്. ആ 1 ലിറ്റർ നമുക്ക് ഇതുപോലുള്ള 4 ബോട്ടിലുകളിൽ നിറയ്ക്കുന്നതിനുണ്ട്. ഇതുപോലുള്ള 4 ബോട്ടിലുകൾ, ഇത് 250 ml ആണ് ഈ ഒരു ബോട്ടില്. 250 ml 4 ബോട്ടിലായിട്ട് നിറച്ച് അതിനൊരു 75 രൂപ നമ്മൾ വിലയിട്ടാൽ മാർക്കറ്റിലുള്ള വിലയേക്കാൾ കുറവായിരിക്കും. മാർക്കറ്റിൽ സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് കമ്പനികളുടെ എല്ലാം ഹാൻഡ് വാഷിന് ഒരു 250 ml വരുന്ന ഹാൻഡ് വാഷ് ബോട്ടിലാണ് എങ്കിൽ, ഇതുപോലുള്ള ബോട്ടിലാണ് എങ്കിൽ ഒരു 90 രൂപ മുതലുള്ള വിലയായിരിക്കും. ഒരു മിനിമം വില 90 രൂപയെങ്കിലും ആയിരിക്കും. അപ്പൊ 90 രൂപ മുതൽ മുകളിലേക്കായിരിക്കും നമ്മുടെ മാർക്കറ്റിലെ സ്റ്റാൻഡേർഡ് കമ്പനികൾ നിർമ്മിക്കുന്ന ഹാൻഡ് വാഷിന്റെ വില. ഞാന് ലോക്കലി കമ്പനികളുടെ അല്ല പറഞ്ഞത്, നിലവാരമുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന ഹാൻഡ് വാഷിന്റെ വില ഒരു 90 രൂപ റേഞ്ചിലായിരിക്കും. 90 രൂപ മുതൽ ഒരു 105 രൂപ, 110 രൂപ വരെ വരാം. അപ്പൊ നമ്മൾ ഇതിന് 75 രൂപ വിലയ്ക്ക് നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചാൽ ഒരു 1 ലിറ്റർ ഹാൻഡ് വാഷ് നമുക്ക് 300 രൂപ നമുക്ക് കിട്ടും. 300 രൂപയിൽ നമുക്ക് മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു 10% ഡിസ്കൗണ്ടും കൊടുത്തോളാം. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്താൽ പോലും നമുക്ക് 260 രൂപ നമുക്ക് കിട്ടും. അത് വലിയൊരു വരുമാന മാർഗം, വിതരണത്തിൽ എത്തിച്ചാൽ വലിയൊരു വരുമാന മാർഗമാണ്. നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെറും 120 രൂപയും കൊണ്ട്
നമുക്ക് ഒരു ലിറ്റർ ഹാൻഡ് വാഷ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഹാൻഡ് വാഷിന്റെ നിർമ്മാണം വളരെ എളുപ്പമുള്ള കാര്യമാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത് നിർമ്മിക്കുന്നതിന്. അതിനുള്ള കിറ്റുകൾ പട്ടത്ത് മരപ്പാലത്തുള്ള സ്വദേശിയുടെ ആഫീസിൽ നിന്ന് യഥേഷ്ടം ലഭിക്കുന്നുണ്ട്.